മഹാകിരാത രുദ്രയജ്ഞം 2023 പരമഗുരുനാഥൻ തന്ത്രരത്നം ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാഞ്ഞാൾ തോട്ടത്തിൽ മരയിൽ യജ്ഞത്തിൽ ദേവികളെ പരിപൂർണമായി ആവാഹിച്ചുകൊണ്ടുള്ള സഹസ്ര ചണ്ഡികായാഗം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം പ്രധാന അർച്ചക നരസിംഹ അടിക്കയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സകല ഭക്തജനങ്ങൾക്കും പാഞ്ഞാൾ തോട്ടത്തിൽ മനയിലേക്ക് യജ്ഞഭൂവിലേക്ക് സ്വാഗതം. വേദമതിയമ്മയ്ക്ക് അന്ത്യാഞ്ജലി ചാർത്തി വി കെ എന്നിന്റെ തട്ടകം. വേദമതിയമ്മയ്ക്ക് അന്ത്യാഞ്ജലി ചാർത്തി വി കെ എന്നിന്റെ ഭൂമിക. വി കെ എന്നിന്റെ സഹധർമ്മിണിക്ക് അന്ത്യാഞ്ജലി നിരവധി പേരാണ് തിരുവില്ലാമല വടക്കേക്കൂട്ടാല വസതിയിൽ എത്തിച്ചേർന്നത്. മന്ത്രി കെ രാധാകൃഷ്ണൻ ഇവിടെയെത്തി ഔദ്യോഗികമായി സർക്കാരിന് വേണ്ടി റീത്ത് സമർപ്പിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം മനീഷ്, ഗീത, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാജേഷ് കുഞ്ചൻ സ്മാരകം, രമേഷ് കോരപത്ത്, വിജയകൃഷ്ണൻ, ശശികുമാർ, രാംകുമാർ എൻ, കുഞ്ചൻ സ്മാരകം ചെയർമാൻ എൻ കെ ജയദേവൻ, നാരായണൻ നമ്പൂതിരി തുടങ്ങി നിരവധി കലാസാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തിരുവില്ലാമലക്കാരുടെ അഭിമാനമായിരുന്ന പ്രശസ്ത സാഹിത്യകാരൻ വി കെന്റെ സഹധർമ്മിണി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി വേദവതി അമ്മയുടെ നിര്യാണത്തിൽ വളരെയേറെ ദുഃഖം രേഖപ്പെടുത്തുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇതോടൊപ്പം തന്നെ ഈ ദുഃഖത്തിന് ഞങ്ങൾ പങ്കുചേരുന്നു. വി കെന്റെ സഹധർമ്മിണി ശ്രീമതി വേദവതി അമ്മയുടെ മരണത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഗാധ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായ ഈ വിയോഗത്തിൽ ഞങ്ങളുടെയും കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, തിരുവല്ലാമലയുടെ ഖ്യാതി ലോകമൊട്ടാകെ എത്തിക്കുന്നതിന് പ്രധാന പങ്കു വഹിച്ച ശ്രീ വി കെ എൻ, ആ വി കെ എന്നിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിൻ്റെ എല്ലാ സാഹിത്യങ്ങൾക്കും കൃതികൾക്കുമെല്ലാം തന്നെ വലിയ പിന്തുണ കൊടുത്തിരുന്ന സഹധർമ്മിണി, അവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ വലിയൊരു ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മളെല്ലാവരും. അവരുടെ മരണം വലിയ രീതിയിൽ, അല്ലെങ്കിൽ നമുക്കെല്ലാം തന്നെ തിരുവല്ലാമലയിൽ എത്തുമ്പോൾ വി കെന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നതിന് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു. അവരുടെ മരണം നമുക്ക് വലിയ ഒരു നഷ്ടമാണ്. ആ നഷ്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതാത് ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വി കെന്റെ പേരിലുള്ള ഈ സ്മാരകം, നമുക്കറിയാം സർക്കാർ ഏർപ്പെടുത്തിയ ഒട്ടനവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ, ഇവരുടെ മരണം സംഭവിച്ചുവെങ്കിൽ കൂടി ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് സർക്കാരിൻ്റെ ശ്രദ്ധയുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുത്തിരുന്ന അവാർഡ് കുറച്ച് കാലങ്ങളായി നിർത്തിവെച്ചിരിക്കുകയാണ്. അത് തുടരുന്നതിന് വേണ്ട ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ സമയത്ത് ഇത് പറയാതെ പോയാൽ, അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഇതൊന്നും ഓർമ്മപ്പെടുത്താതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ വി കെ എൻ നമുക്കെല്ലാം വളരെ ഓർമ്മയിൽ നിന്ന് മാറാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ തിരുവില്ലാമലയെ രാജ്യത്തെമ്പാടും അറിയപ്പെടുന്ന രീതിയിൽ എത്തിച്ചതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ. അദ്ദേഹത്തിൻ്റെ പിൻബലമായിരുന്നു വേദവതിയമ്മ, എല്ലാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഈ നാട് മുഴുവൻ അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓർക്കുന്ന രീതിയിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ സ്ഥലം എല്ലാമായി സൗകര്യം ഉണ്ടാക്കാനും എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അവരുടെ വേർപാടിൽ എല്ലാ തരത്തിലെ ദുഃഖവും ഞാൻ രേഖപ്പെടുത്തുക. നിലവിൽ ശോചനീയാവസ്ഥയിൽ നിലകൊള്ളുന്ന വി കെ എന്നിന്റെ ഗ്രഹം സ്മാരകമായി ഉയർത്തുവാനുള്ള സാധ്യതകൾ തേടുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു. വി കെ എന്റെ നാമധേയം എക്കാലത്തും സ്മരിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ നമ്മൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് സാംസ്കാരിക വകുപ്പ് തന്നെ ഇതിൻ്റെ ഒരു സാംസ്കാരിക നിലയം പടുത്തുയർത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതൊരു ചെറിയ ഇടപെടൽ മാത്രമായിരുന്നു. ഈ വർഷം നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൽ തന്നെ വി കെ എൻ സ്മാരക വിപുലീകരണത്തിന് വേണ്ടി 50 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വസ്തുത തുക ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമുക്കിവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്.
വി കെ നേരത്തെ താമസിച്ചിരുന്ന അല്ലെങ്കിൽ വി കെന്റെ തറവാട് ഇപ്പോൾ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാം കണ്ടതാണ്. അത് പുനരുദ്ധരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഇടപെടൽ വേണം. അത് പുനരുദ്ധരിക്കുന്നതിനെക്കുറിച്ചും അത് സ്മാരകമായി നിലനിർത്തുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടതും അതുപോലെ തന്നെ തീരുമാനമെടുക്കേണ്ടതാണ്. മലയാള സാഹിത്യത്തിൽ കാലത്തിന് അതീതമായി ജീവിച്ച വി കെ എന്നിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ 50 ലക്ഷം രൂപ സ്മാരകത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വി കെ എന്നിന്റെ പത്നിയുടെ വേർപാടിൽ അനുശോചനവും അദ്ദേഹം രേഖപ്പെടുത്തി. നമ്മുടെ ഹാസ്യ സാഹിത്യ സമ്രാട്ട് വി കെ എന്റെ പ്രിയപ്പെട്ട പത്നി നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം വി കെ എന്റെ നാമധേയത്തിലൂടെ നമ്മുടെ ഈ പ്രദേശം വലിയ രീതിയിൽ പ്രശസ്തമാർജ്ജിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ എഴുത്തുകാരനായിരുന്നു വി കെ. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞ ഏകദേശം 20 വർഷത്തോളമാകാൻ വേണ്ടി പോവുകയാണ്. ഈ 20 വർഷക്കാലവും വി കെന്റെ പ്രിയപ്പെട്ട പത്നി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വി കെനെ കാണാൻ വരുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നി നമ്മളെല്ലാവരെയും സ്വീകരിച്ച് എല്ലാ തരത്തിലുള്ള മര്യാദയും കാണിച്ചിരുന്ന ഒരു മഗതിയായി. തീർച്ചയായിട്ടും ഒരു വേർപാട് വി കെന്റെ വേർപാട് പോലെ തന്നെ നമുക്കെല്ലാം വേദനയും ദുഃഖവും ഉണ്ടാക്കുന്ന കാര്യമാണ്. വി കെന്റെ ജീവിതകാലത്ത് തന്നെ എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു മഗതിയായിരുന്നു. അവരുടെ വേർപാടിൽ അതീവമായിട്ടുള്ള ദുഃഖവും അനുശോചനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. സി സി വിനോസ്, തിരുവില്ലാമല.